ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 19 സെൻറ്റ് ജോസഫ് ഡേ, വിശുദ്ധനായ ഔസേ പിതാവിൻ്റെ ദിവസം. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിയ ലേഖനം പിതാവിൻ്റെ ഹൃദയത്തോടെ, പാത്രീസ് കോദി, 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധ ഔസേ പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ, ദ ഇയർ ഓഫ് സെൻറ്റ് ജോസഫ്. ഔസേ പിതാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. 7 ശീർഷകങ്ങളിലൂടെ പരിശുദ്ധ പിതാവ് വിശുദ്ധനായ ഔസേ പിതാവിനെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. ഒന്നാമതായി, ഒരു വത്സല പിതാവ്, സ്നേഹനിധിയായ ഒരു വത്സല പിതാവായി വിശുദ്ധ ഔസേപ്പിനെ ചിത്രീകരിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം, ആർദ്രതയും സ്നേഹവുമുള്ള പിതാവ്, ഔസേ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആർദ്രത, ആർദ്രതയിൽ നിന്നുള്ള സ്നേഹം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി, ദൈവിക അനുസരണയുള്ള പിതാവ്, ദൈവത്തിൻ്റെ പദ്ധതിയോട് യോജിച്ച് ദൈവത്തെ അനുസരിച്ച് തൻ്റെ ജീവിതം കൃപയുടെ ജീവിതമാക്കി മാറ്റിയ ഒരു വന്ദ്യ താതൻ. എല്ലാം സ്വീകരിക്കുന്ന പിതാവ്, ദൈവം കൊടുത്തതെല്ലാം തൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ സ്വായത്തമാക്കിയ വത്സലനിധിയായ ഒരു പിതാവ്. 5, സർവശക്തിയുള്ള ധൈര്യശാലിയായ പിതാവ്, തൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വഴിത്തിരിവ് ദൈവകൃപയുടെ അനുഭവമാക്കി തീർത്ത ധൈര്യശാലിയായ ഒരു പിതാവ്. 6, കർമ്മനിരതനായ പിതാവ്, അധ്വാനത്തിൻ്റെ മഹത്വം തൻ്റെ ജീവിതത്തിൽ ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു പിതാവ്. 7, ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ പിതാവ്, പിതാവായ ദൈവത്തിൻ്റെ പ്രതിച്ഛായ നമുക്ക് വിശുദ്ധ ഔസേപ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിലെ 7 കൂദാശകൾ പോലെ 7 ജീവിത ഭാവങ്ങൾ നമുക്ക് വിശുദ്ധ ഔസേ പിതാവിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, കുടുംബങ്ങളുടെ സംരക്ഷകൻ. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 1:23 മുതലുള്ള വാക്യങ്ങൾ നമുക്കിത് വായിക്കുവാൻ സാധിക്കും. നന്മ നിറഞ്ഞ തൻ്റെ ജീവിതത്തിലൂടെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി ഔസേ പിതാവ് മാറ്റി. നമുക്കറിയാം, ഓരോ പിതാവും കുടുംബനാഥനും തങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകനാകേണ്ട വ്യക്തിയാണ്. നമുക്ക് ചിന്തിച്ചു നോക്കാം, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ സംരക്ഷകനാണോ? കുടുംബത്തിനെ ദൈവകൃപയുടെ ഭവനമാക്കി മാറ്റുവാൻ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവപദ്ധതിയോട് യോജിച്ച് തൻ്റെ കുടുംബത്തെ നസ്രത്തിലെ തിരുക്കുടുംബമാക്കി മാറ്റുന്നതിൽ വിശുദ്ധ ഔസേ പിതാവ് വിജയം കണ്ടു. 2, സ്ത്രീത്വത്തിൻ്റെ മാനത്തിന് കാവലാൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19. നമുക്കറിയാം, ഈശോയുടെ സന്നിധിയിൽ എല്ലാവരാലും കല്ലെറിയപ്പെടുവാൻ വേണ്ടി പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ നീതിമാനായ ഔസേപ്പിൻ്റെ മകനെന്ന രീതിയിൽ തൻ്റെ അമ്മയുടെ മാനം കാത്ത ആ പിതാവിൻ്റെ മകൻ നിലത്ത് എഴുതുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. അപ്പോൾ സ്ത്രീത്വത്തിൻ്റെ മാനത്തിന് കാവലാളായിത്തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് അനേകം ഇടങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ്, ചൂഷണം ചെയ്യപ്പെടുകയാണ്. അത് തൊഴിൽ മേഖലയാകട്ടെ, സാമൂഹ്യ മേഖലയാകട്ടെ.
യഹൂദ പശ്ചാത്തലത്തിൽ കന്യക ഗർഭം ധരിക്കുക അസാധ്യമായ ഒന്നായിരുന്നു. അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളായിരുന്നു. എന്നാൽ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന ദൈവഹിതമനുസരിച്ച് ദൈവദൂത അനുസരിച്ച് അവൻ കന്യകയുടെ കാവലയാളായിത്തീരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം വായിക്കുമ്പോൾ യൗസേപിതാവിനെ പോലെ സ്ത്രീയെ ശാക്തീകരിച്ച മറ്റ് ഏതൊരു വ്യക്തിയുണ്ട്? മൂന്നാമതായി, നിഴലായി ചുരുങ്ങുന്ന പുരുഷ ജന്മങ്ങൾക്ക് മിഴിവേകുന്നവൻ. മത്തായിയുടെ സുവിശേഷം 2:4. പല കുടുംബങ്ങളിലും പിതാവിൻ്റെ അധ്വാനവും കഷ്ടപ്പാടും ഹൃദയവേദനയും തിരിച്ചറിയുന്നില്ല. മക്കൾ ഒരുപക്ഷെ അമ്മയുടെ കഷ്ടപ്പാടുകളും വേദനകളും പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കരയുവാൻ പോലും സാധിക്കാതെ കണ്ണുനീരുകളെ ഉള്ളിലൊതുക്കി തൻ്റെ അധ്വാനങ്ങളെ മക്കളുടെ മുൻപിൽ തുറന്നു കാട്ടുവാൻ മടിക്കുന്ന പുരുഷ ജന്മങ്ങളുടെ പ്രതിനിധിയായി നമുക്ക് വിശുദ്ധനായ യൗസേപിതാവിനെ ദർശിക്കാൻ സാധിക്കും. ഗെത്സെമൻ തോട്ടത്തിൽ യേശു ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കന്യകയായ മറിയം ഗർഭിണിയാണെന്നറിയുമ്പോൾ ഇവിടെ മറ്റൊരു ഗെത്സെമനിയുടെ ചിത്രം നമുക്ക് വിശുദ്ധ യൗസേപ്പിൽ കാണാൻ സാധിക്കും. നാലാമതായി, കുഞ്ഞു ജീവിതങ്ങളെ കാക്കുന്ന സ്നേഹകരങ്ങൾ. മത്തായിയുടെ സുവിശേഷം 2:13. വിശുദ്ധനായ യൗസേപ്പിതാവ് ഹെരോദസിൻ്റെ വാൾമുനയിൽ നിന്ന് യേശുവിനെ രക്ഷിക്കുന്നു. ശിശുവിനെയും എടുത്തുകൊണ്ട് നീ വേഗത്തിൽ പോകുക. ദൈവത്തിൻ്റെ പൊന്നോമനെ രക്ഷിക്കുന്ന പൊൻകരങ്ങളായി വിശുദ്ധ യൗസേപ്പിൻ്റെ കരങ്ങൾ മാറുന്നു. കുടുംബത്തിലെ മക്കളെ സംരക്ഷിക്കുവാൻ പിതാവിന് സാധിക്കുന്നുണ്ടോ? ഇന്ന് പല കുടുംബങ്ങളിലും പിതാവിൻ്റെ തെറ്റായ ജീവിതരീതിയും മദ്യപാനവും ലഹരിക്ക് അടിമപ്പെടുന്നത് വഴി കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, അവർ അനാഥരാകുകയാണ്. അതുകൊണ്ട് എല്ലാ പിതാക്കന്മാർക്കും എല്ലാ അപ്പന്മാർക്കും ഏറ്റവും വലിയ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പ്. 5. സമർപ്പിത ജീവിതങ്ങൾക്ക് നിത്യപരിരക്ഷ. ലൂക്കോസിൻ്റെ സുവിശേഷം 2:22-24. തിരുസഭയെ നിലനിർത്തുന്നത് സമർപ്പിതരുടെ സഹനങ്ങളാണ്. മാതൃക, വെല്ലുവിളി നിറഞ്ഞ അവരുടെ ജീവിതം. സാധാരണ ഒരു പുരുഷനെ പോലെ വിവാഹം കഴിച്ച് ലൈംഗികത സ്നേഹാരൂപിയിൽ പങ്കുവെച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ട ഒരു വ്യക്തി സമർപ്പിത ജീവിതത്തിലൂടെ വിശാലമായ മനുഷ്യ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമായി തൻ്റെ ലൈംഗികതയെ ദൈവകൃപയുടെ പുതിയ മാനങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ യൗസേപ്പല്ലാതെ മറ്റേതു മാതൃകയാണ് അവരുടെ മുൻപിൽ? അതുപോലെ തന്നെ കന്യകയായ സ്ത്രീകളും തങ്ങളുടെ ജീവിതത്തിലെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് വിശുദ്ധിയുടെ നിശബ്ദ സേവനങ്ങളിലൂടെ അനേകർക്ക് അമ്മയായി തീരുമ്പോഴും ആ സമർപ്പിതരുടെ പരിരക്ഷകനായി നമുക്ക് യൗസേപ്പിതാവിനെ കാണുവാൻ സാധിക്കും. ഒരു സമർപ്പിതൻ ഒരു സമർപ്പിത ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച വിശുദ്ധ യൗസേപ്പിതാവ്. 6. അധ്വാന ശീലങ്ങൾക്ക് ജ്വലിക്കുന്ന മാതൃക. മത്തായിയുടെ സുവിശേഷം 10:55. തച്ചൻ്റെ മകൻ, അവൻ ആ തച്ചൻ്റെ മകനല്ലേ? പരിശുദ്ധ അമ്മയെയും ഉണ്ണി ഈശോയെയും തൻ്റെ അധ്വാനത്തിലൂടെ വളർത്തിയ സ്നേഹനിധിയായ പിതാവ് 1 തൊഴിലാളി ദിനം ക്രിസ്തു യൗസേപ്പിൻ്റെ മധ്യസ്ഥതയിൽ ലോകമെമ്പാടും ആഘോഷിക്കുന്നു. അപ്പോൾ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുവനെന്ന യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന തൻ്റെ ജീവിതത്തിലുടനീളം കൃപയാക്കി മാറ്റിയ യൗസേപ്പിതാവ് എല്ലാ
വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും അനുദിനമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, നിത്യവൃത്തിക്ക് വേണ്ടി കേഴുന്നവർക്കുമുള്ള വലിയ അവലംബമാണ്, അവരുടെ ആശ്രയമായി നമുക്ക് വിസ്തയ അവസ്ഥയെ പിതാവിനെ കാണുവാൻ സാധിക്കും. ഏഴാമതായി, സ്വന്തമായി ഒരിടം തേടുന്നവരുടെ തുണക്കാരനാണ് വിസ്തയ അവസ്ഥയെ പിതാവ്. ലൂക്കോസിൻ്റെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. തൻ്റെ മകന് ജന്മം നൽകുവാൻ തൻ്റെ ഭാര്യയായ മറിയത്തിന് ഇടം കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ ആ ഇടനെഞ്ച് പൊട്ടുകയാണ്. തൻ്റെ മകന് സുരക്ഷിതമായി ജന്മം കൊടുക്കുവാൻ ഇടമില്ലാത്ത ഒരു പിതാവിൻ്റെ തേങ്ങൽ വിസ്തയ ഔസേപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞിനെയും കൊണ്ട് അതിവേഗം ഹെറോദസിൻ്റെ വാൾമുനയിൽ നിന്ന് രക്ഷപ്പെടുക. ഇപ്പോൾ പാലായനം ചെയ്യുന്നവരുടെ, കുടിയേറ്റക്കാരുടെ വലിയ അഭയകേന്ദ്രമാണ് വിശുദ്ധ യൗസേപ്പിതാവ്. നിത്യജീവത്തിന് ഗതിയില്ലാതെ അലയുന്ന അനേകർക്ക് അവൻ മധ്യസ്ഥനാണ്. നമുക്ക് ആലങ്കാരിക ഭാഷയിൽ അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയൊക്കെ ബംഗാളി എന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നവരെ വിളിക്കാറുണ്ട്. അത് നേപ്പാളിയാകട്ടെ, ബംഗാളിയാകട്ടെ, കേരളത്തിന് പുറത്തുള്ളവരെ പൊതുവെ ബംഗാളി എന്ന് നാം വിളിക്കുന്നു. മണ്ണിലേക്ക് പിറന്നു വീണ ദൈവപുത്രന് ഒരു വലിയ അഭയമായി തീർന്ന യൗസേപ്പിൻ്റെ വലിയ ഹൃദയവും വലിയ കരങ്ങളും എക്കാലത്തും ഏത് അഭയാർത്ഥിക്കും വലിയ ആശ്രയിക്കാവുന്ന ഒരിടമാണ്. ഉദാത്തമായ ഒരു മാതൃകയാണ് യൗസേപ്പിൻ്റെ ജീവിതം. അപ്പോൾ വിശുദ്ധ യൗസേപ്പിലേക്ക് ഈ വിശുദ്ധമായ ദിവസത്തിൽ നമുക്ക് അടുക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന സുഖദുഃഖങ്ങളെ ദൈവഹിതമായി കണ്ട് ദൈവത്തെ അനുസരിച്ച് കൃപയുടെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരണം. ഇന്ന് അനേകം കുടുംബങ്ങളിലെ കുടുംബനാഥന്മാർ തൻ്റെ ജീവിത പങ്കാളിക്ക് അനുഗ്രഹമായിത്തീരുന്നുണ്ട്. തങ്ങളുടെ മക്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് അവരെ വളർത്തുവാൻ മാതൃകയായി മാറുന്നുണ്ട്. പല മക്കളും വഴിതെറ്റിപ്പോകുന്നതും പല മക്കളും ദേവാലയത്തിൽ വരാതിരിക്കുന്നതും പ്രാർത്ഥിക്കാതിരിക്കുന്നതും കുടുംബനാഥൻ്റെ ദൈവാശ്രയക്കുറവാണ്, ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വലിയ അഭാവമാണ്. പകുതി നോമ്പ് കഴിഞ്ഞ് നാം മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ ഈ ഉക്ഷരഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ച് ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തിലെ വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതം ദൈവപദ്ധതിക്ക് യോജിച്ചതായി തീർക്കുവാൻ വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ നമുക്കും ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, വത്സലനിധിയായ ഒരു പിതാവിനെ, സ്നേഹനിധിയായ ഒരു പിതാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ധൈര്യശാലിയായ, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഛായയുള്ള സ്നേഹനിധിയായ ഒരു പിതാവ്, ആ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ ദിനത്തിൽ അവിടുത്തെ വലിയ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു. കന്യകയുടെ കാവലാളായിരിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ സംരക്ഷകനായിരിക്കുവാൻ, അധ്വാന വിഭാഗത്തിൻ്റെ മാതൃകയായിരിക്കുവാൻ അങ്ങ് വിശുദ്ധ യൗസേപ്പിനെ ഒരുക്കിയല്ലോ. ഇന്ന് കുടിയേറ്റക്കാരും പാലായനം ചെയ്യുന്നവരും അഭയാർത്ഥികളും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിലും കരങ്ങളിലും സംരക്ഷിച്ച യൗസേപ്പിതാവിൻ്റെ വലിയ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ തുണയും കോട്ടയുമായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ, കുടിയേറ്റക്കാരെ, രോഗികളായവരെ, ദൈവകൃപ ആവശ്യമുള്ള എല്ലാവരെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പകുതി നോമ്പിൽ രക്ഷാകരമായ സ്ലീബായെ നോക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾക്ക് കാലുകൾക്ക് വിളക്കും, ഓടുവഴികൾക്ക് പ്രകാശവുമായി തീരണമേ. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയെ ചൊരിയണമേ. കർത്താവായ ക്രിസ്തുവരി, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേട്ടുകൊള്ളണമേ. ആമീൻ. എല്ലാവർക്കും
നന്മകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.